ഈ മണിമലയാറിൽ നിന്നും ഏറെക്കുറെ ഒരു 300 മീറ്റർ അകലെ ഉള്ള ഒരു പ്രദേശമാണ് ഉള്ളത്. ഇരുവള്ളിപ്ര റെയിൽവേ അടിപ്പാതയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഏറെക്കുറെ 150 മീറ്റർ ദൂരമാണ് ഈ അടിപ്പാതയ്ക്ക് ആകെ ഉള്ളത്. അതിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്ത് 6 അടിയോളം വെള്ളം ആയിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയാണ് വെള്ളം കയറി തുടങ്ങിയത്. ഇന്ന് രാവിലെ ആളുകൾക്ക് നടന്നു പോകാനോ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനോ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി റെയിൽവേ അടിപ്പാത റെയിൽവേ അധികൃതർ തന്നെ വന്ന് അടച്ചിരിക്കുകയാണ്. മുൻപ് ഇവിടെ റെയിൽവേ ഗേറ്റാണ് സ്ഥാപിച്ചിരുന്നത്. ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ ഗതാഗതം തടസ്സപ്പെടുന്നു എന്നതിൻ്റെ കൂടി കണക്കിലാണ് ഇവിടെ അടിപ്പാത നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ നേരിയ തോതിൽ, അതായത് കരുതൊട്ട് മണിമലയാർ ഒഴുകുന്ന ഘട്ടങ്ങളിൽ പരിപൂർണമായി ഗതാഗതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇനി ഇതുവഴി കടന്നു പോകേണ്ട വാഹനങ്ങൾക്കും ആളുകൾക്കൊക്കെ തന്നെ ഇനി മഞ്ഞാടിയിലെത്തി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സമീപത്തോടുകൂടിയുള്ള പാതയിലൂടെ മാത്രമേ അങ്ങേക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ഇനിയിപ്പം വെള്ളമിറങ്ങണമെങ്കിൽ വെള്ളം ഒരാഴ്ചയ്ക്ക് മേളിൽ വെള്ളം ഇറങ്ങാനെടുക്കും. ആ ഒരാഴ്ച നമ്മൾ ഈ 8 കിലോമീറ്റർ കറങ്ങി അവിടെ നമ്മുടെ ആവശ്യങ്ങൾക്കായി കടന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിപ്പം ഗേറ്റ് ഇത് റെയിൽവേ പുതുതായി ഗേറ്റ് ഇട്ട് രാവിലെ അടച്ചിരിക്കുകയാണ്. അതിലും കൂടുതൽ ഇപ്രാവശ്യം വെള്ളം 5 അടി വെള്ളം വന്നുകൊണ്ടിരുന്നത് 7 അടി വെള്ളത്തോളം ഇപ്പം പൊങ്ങിയിരിക്കുകയാണ്. ആർക്കും നടപ്പാതയിൽ കൂടി നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് റെയിൽവേ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയൊരു ദ്രോഹമാണിത്. പകരിക്കാൻ പറ്റുകയില്ല. നാട്ടുകാരോട് ആരോടും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് എഞ്ചിനീയർമാർ വന്ന് എല്ലാം ചെയ്തിട്ട് പോവുകയാണ്. ആരോടും ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല. ഇവിടുത്തെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ MPമാരോ MLMാരോ ആരും ഇതിനകത്ത് ഇടപെടുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്നു ഇടപെടുന്നില്ല എന്ന്. അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റുള്ളവർക്കും പോകാൻ വേണ്ടി പറ്റുന്നില്ല. അതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഭൂമിയുടെ നിരപ്പിൽ നിന്നും താഴ്ചയിലാണ് ഇതിൻ്റെ ഏറ്റവും മധ്യഭാഗം കൂടി വരുന്നത്. അതുകൊണ്ടാണ് വെള്ളം കയറി തുടങ്ങുന്ന ഘട്ടത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് വെള്ളം കയറാനും ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനും. അതോടൊപ്പം തന്നെ തിരുവല്ല നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഏതാനും പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആറ്റുമാലി കോളനി, അതോടൊപ്പം തന്നെ മംഗലശ്ശേരി കോളനി ഭാഗങ്ങളിലേക്ക് വീടുകളിലെ പരിസരത്തും ചില ഇടങ്ങളിൽ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. 24 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ക്യാമ്പ് തുറന്നിരിക്കുന്നത് തിരുവല്ല നഗരസഭാ പരിധിയിൽ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയാണ് ഈ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ താമസിപ്പിച്ചിട്ടുള്ളത്. ചേച്ചി, എന്തായി, മഴ പെയ്തിട്ട് വെള്ളം വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടോ? ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം, എന്താ പറയണമെന്ന് അറിയത്തില്ല. ഇല്ല, വെള്ളം കയറിയില്ല. വെള്ളം കയറും, കയറി കഴിഞ്ഞാ ഉള്ള ദുരിതം. നമ്മളെങ്ങനെ പോകും? ഇതിലെ വെള്ളം ഇടാൻ പറ്റത്തില്ല, ഇതിലെ നടന്നു പോകാൻ പറ്റത്തില്ല. ദുരിതം ദുരിതം ദുരിതം. ആശിച്ച് വാങ്ങിക്കുന്ന ഫർണിച്ചറുകള് എല്ലാം എടുത്ത് കളഞ്ഞു വെച്ചു. നമ്മൾ ഈ വെള്ളം കയറി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. മുൻ വർഷങ്ങളൊക്കെ ഏറെ ദിവസം ക്യാമ്പിലൊക്കെ കഴിഞ്ഞിരുന്നല്ലേ? തിരുവല്ല നഗരസഭാ പരിധിയിൽ മാത്രമല്ല, അപ്പർ കുട്ടനാടൻ മേഖലയിൽ വരുന്ന കടപ്ര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വരമ്പിനകത്ത് മാലിയിലും വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പമ്പയാർ കടന്നു പോകുന്നതുമായി ഏറ്റവും അടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണത്. അതേസമയം മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ട്. രാവിലെ ചാറ്റൽ മഴ ഏറെക്കുറെ 1 മണിക്കൂർ മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതുകൂടി മാറിയിട്ടുണ്ട്. പ്രകാശമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണുള്ളത്. പക്ഷേ കാലാവസ്ഥ പ്രവചനമനുസരിച്ച് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്.